പ്രകാശ് ജാവ്ദേക്കറെ കണ്ടുവന്ന പ്രകാശ് ജാവ്ദേക്കറെ കണ്ടുവന്ന ശോഭാ സുരേന്ദ്രന്റെ ആരോപണത്തിൽ ഇ പി ജയരാജൻ നിയമ നടപടി ആരംഭിച്ചു. ശോഭാ സുരേന്ദ്രൻ, കെ സുധാകരൻ, ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെയാണ് നോട്ടീസ് അയച്ചത്. പാർട്ടിയെയും തന്നെയും അധിക്ഷേപിക്കാൻ ഗൂഢാലോചന നടത്തി. ആരോപണങ്ങൾ പിൻവലിച്ച് മാധ്യമങ്ങളിലൂടെ മാപ്പ് അപേക്ഷിക്കണം, ഇല്ലെങ്കിൽ 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഇ പി ജയരാജൻ നോട്ടീസ് നൽകിയത്. അതേസമയം ശോഭാ സുരേന്ദ്രനെ സി പി എമ്മിലെത്തിക്കാൻ ശ്രമം നടന്നതായ ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണത്തിൽ ഇന്ന് തുടർ പ്രതികരണങ്ങൾക്കും സാധ്യതയുണ്ട്. വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത് വി വി അരുണാണ്. ശോഭാ സുരേന്ദ്രൻ ഇ പി വിവാദം പുതിയ തലത്തിലേക്ക് പോകുകയാണ്. പ്രകാശ് ജാവ്ദേക്കറെ കണ്ടുവന്ന ശോഭാ സുരേന്ദ്രന്റെ ആരോപണം ഈ ആരോപണത്തിലാണ് ഇ പി ജയരാജൻ നിയമ നടപടി ആരംഭിച്ചത്. ശോഭാ സുരേന്ദ്രൻ, കെ സുധാകരൻ, ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെയാണ് ഇ പി ജയരാജൻ നിയമ നടപടി സ്വീകരിക്കുന്നത്. പാർട്ടിയെയും തന്നെ അധിക്ഷേപിക്കാൻ ഗൂഢാലോചന നടത്തി എന്നാണ് ഇ പി ജയരാജൻ ആരോപിക്കുന്നത്. ഒപ്പം ഈ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ 2 കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകണമെന്നും നോട്ടീസിലുണ്ട്. അതേസമയം ശോഭാ സുരേന്ദ്രനെ സി പി എമ്മിലെത്തിക്കാൻ ശ്രമം നടന്നതായ ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണത്തിലും ഇന്ന് കൂടുതൽ പ്രതികരണം ഉണ്ടായേക്കും. ശോഭാ സുരേന്ദ്രനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണോ പുതിയ ആരോപണം തുടങ്ങിയ കാര്യങ്ങളിലാകും ഇന്ന് നമ്മൾ പ്രതികരണം പ്രതീക്ഷിക്കുന്നത്. വരും മണിക്കൂറിൽ ഈ വാർത്തയിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായേക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും വി വി അരുണാണ് ചേരുന്നത്. അരുൺ, ശോഭാ സുരേന്ദ്രനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണോ പുതിയ ആരോപണങ്ങൾ? പറഞ്ഞു, തീർച്ചയായിട്ടും സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ ശ്രമിച്ചു, അത് തനിക്കറിയാമെന്ന് വെളിപ്പെടുത്തൽ നടത്തിയ ശോഭാ സുരേന്ദ്രന് ഒരു ബൂമറാങ്ങി മാറുകയാണ് ശോഭാ സുരേന്ദ്രനെതിരെ ഉയർന്ന ആരോപണം. അതേ നന്ദകുമാർ, ആരുടെ ആരോപണത്തിന്മേലാണോ ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജനെതിരെ ആരോപണവുമായി വന്നത്, അതേ ദല്ലാൽ നന്ദകുമാർ തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ സി പി എമ്മിൽ ചേരാൻ ശ്രമം നടത്തിയിരുന്നു എന്ന വെളിപ്പെടുത്തൽ നടത്തി. നേരത്തെ തന്നെ ശോഭാ സുരേന്ദ്രൻ സി പി എമ്മിലേക്ക് പോകുമെന്ന തരത്തിൽ പ്രചരണമുണ്ടായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകൾ ബി ജെ പിയുടെ നേതൃത്വവുമായി, സംസ്ഥാന നേതൃത്വവുമായി വലിയ അകൽച്ചയിലായിരുന്നു. പ്രത്യേകിച്ചും കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ ശേഷം ശോഭാ സുരേന്ദ്രൻ പാർട്ടി പരിപാടികൾ അത്ര സജീവമായിരുന്നില്ല. വലിയ അവഗണന തനിക്ക് നേരിടുന്നുവെന്ന് പലതവണ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു, പരാതിപ്പെട്ടു. അതിനുശേഷവും വലിയ പ്രതികരണമൊന്നും ഉണ്ടായില്ല. അടുത്തിടെയാണ് ശോഭാ സുരേന്ദ്രൻ വീണ്ടും ബി ജെ പിയിൽ സജീവമായത്. കേന്ദ്ര നേതാക്കൾ പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ ഇടപെടലിനെ തുടർന്നാണ് അവർ വീണ്ടും പാർട്ടിയോട് അടുത്തത്. പക്ഷേ അതിനു മുമ്പുള്ള ഒരു കാലം, പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്ന കാലം, ബി ജെ പിയിൽ നിന്ന് സി പി എമ്മിലേക്ക് പോകാൻ ശോഭാ സുരേന്ദ്രൻ വലിയ നീക്കങ്ങൾ നടത്തിയിരുന്നു. 2016-ലെ 21-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി വടക്കാഞ്ചേരിയിൽ മത്സരിപ്പിക്കാൻ സി പി എം അവരെ ആലോചിച്ചിരുന്നു. അത്തരം ചർച്ചകൾ നടത്തിയിരുന്ന വെളിപ്പെടുത്തലാണ് നന്ദകുമാർ നടത്തിയത്. നന്ദകുമാറിന്റെ ഈ വെളിപ്പെടുത്തലിന് കുറച്ചുകൂടി ബലം നൽകുന്ന പ്രതികരണമാണ് ഇന്നലെ IHRDS പ്രധാനിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അവിടെയും ശോഭാ സുരേന്ദ്രൻ പോകുന്ന കാര്യം തനിക്കറിയാമായിരുന്നുവെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇതാണ് ശോഭാ സുരേന്ദ്രനെ കൂടുതൽ കുഴക്കുന്നത്. സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് കേന്ദ്ര കമ്മിറ്റി അംഗമായി ഇ പി ജയരാജൻ ഉൾപ്പെടെ എത്തിക്കാൻ ശ്രമിച്ചുവെന്ന് പറയുന്ന ശോഭാ സുരേന്ദ്രൻ തന്നെ ബി ജെ പി വിടാൻ ആലോചിച്ചിരുന്നു. അവിടെയാണ് ഇ പി ജയരാജന്റെ ആരോപണങ്ങളുടെ പ്രസക്തി കൂടി വർദ്ധിക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ എന്തിനാണ്, ഞാൻ ബി ജെ പിയിലേക്ക് പോകണമെങ്കിൽ എന്തിന് ശോഭാ സുരേന്ദ്രനെ കൂട്ടുപിടിക്കണം? അവർ നമ്മോട് സംസാരിക്കുമ്പോൾ ഇ പി ജയരാജൻ പറഞ്ഞത് കെ സുരേന്ദ്രനുമായി തെറ്റിനിൽക്കുന്ന വലിയ ശത്രുതയിലുള്ള ആളാണ്, അത്തരം ഒരാളെ കൂട്ടുപിടിച്ചാണോ താൻ ബി ജെ പിയിലേക്ക് പോകാൻ നിന്നതെന്ന ചോദ്യമാണ് ഇ പി ജയരാജൻ ഉന്നയിച്ചത്. ആ ആരോപണത്തിന് വാദത്തിന് കുറച്ചുകൂടി ബലം നൽകുന്നതാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ തന്നെ സി പി എമ്മിലേക്ക് പോകാൻ നിന്ന ആളാണ് എന്ന വെളിപ്പെടുത്തൽ. ഇതെല്ലാം ആരോപണമായി മാത്രമേ ഇപ്പോൾ കാണാനാകൂ. ശോഭാ സുരേന്ദ്രൻ ഇതിലെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഈ ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് ഇതിനൊക്കെ തെളിവുകളുണ്ടോ എന്നതും പ്രസക്തമാണ്. അരുൺ, മറ്റൊരു കാര്യം, സംഘടനാ രംഗത്ത് ഇടനിലക്കാരനെ വച്ചല്ല ബി ജെ പിയിലേക്ക് ആളെ കൂട്ടേണ്ടതെന്ന് അഭിപ്രായം ബി ജെ പിയിൽ തന്നെയുണ്ട്. ഇതും ശോഭാ സുരേന്ദ്രന് പ്രതിരോധിക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും, എങ്ങനെയാണ്, ഇടനിലക്കാരനാണോ അല്ലെങ്കിൽ നേരത്തെ ബി ജെ പി നേതാക്കൾ തന്നെ നേരിട്ട് ഇടപെട്ടാണ് പലപ്പോഴും കോൺഗ്രസിലേക്ക് പ്രമുഖരെ ദേശീയ തന്നെ ബി ജെ പിയിലേക്ക് എത്തിച്ചിരുന്നത്. അതിനപ്പുറത്തേക്കൊരു ദല്ലാൾ എന്ന വിളിപ്പേരുള്ള, ദല്ലാൾ പണി ചെയ്യുന്ന ഒരാളുടെ ഇടനിലയിലാണോ
സി പി എം നേതാക്കളെ അവിടേക്ക് എത്തിക്കുന്നത്. അതാണ് പ്രകാശ് ജാവ്ദേക്കറും പറഞ്ഞത്. ശോഭാ സുരേന്ദ്രനെ താൻ ആരെയൊക്കെ കണ്ടുവെന്ന കാര്യം അറിയില്ല, ഇ പി ജയരാജനെ കണ്ട കാര്യവും ശോഭാ സുരേന്ദ്രൻ അറിവുള്ളതല്ല, എങ്ങനെ ശോഭ ഇതൊക്കെ പറയുന്നുവെന്ന ചോദ്യം പ്രകാശ് ജാവ്ദേക്കറും ഉന്നയിച്ചിരുന്നു. ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ബി ജെ പിയിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യാൻ ചുമതലപ്പെട്ട ആളല്ല എന്ന ഒരു പരോക്ഷ വിമർശനമാണ് പ്രകാശ് ജാവ്ദേക്കർ പോലും നടത്തിയത്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് മറ്റു പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് നേതാക്കൾ എത്തിക്കാൻ പാർട്ടി ചുമതലപ്പെടുത്തിയ പ്രധാനപ്പെട്ട ആളുകൾ ഒരാൾ താനാണ് എന്നുള്ളതാണ്. പക്ഷേ അതിന് ബി ജെ പി നേതൃത്വം സ്ഥിരീകരണം നൽകുന്നില്ല. ഏതായാലും ശോഭാ സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകേണ്ടി വരുമെന്ന് ഉറപ്പാണ്. ശോഭാ സുരേന്ദ്രനെതിരെ ഈ ആരോപണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അവർ ഇക്കാര്യത്തിൽ വെളിപ്പെടുത്തൽ നടത്തണം. കാരണം സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ, ഇ പി ജയരാജൻ നേതാക്കളൊക്കെ ശോഭയ്ക്കെതിരെ സ്വാഭാവികമായും രംഗത്ത് വരും. കാരണം ഇ പി ജയരാജനെ ബി ജെ പിയിലേക്ക് പോകാൻ ശ്രമിച്ചു എന്ന് ശോഭ വെളിപ്പെടുത്തുമ്പോൾ ആ ശോഭ തന്നെ ബി ജെ പിയിൽ വലിയ അസംതൃപ്തയായിരുന്നു, ബി ജെ പിയുടെ നേതൃത്വം അവർ പിണക്കത്തിലായിരുന്നു എന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വന്ന വാർത്തകളാണ്, സ്ഥിരീകരണമാണ്. നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പോലും ശോഭാ സുരേന്ദ്രൻ തന്റെ അതൃപ്തി പരസ്യമായി പറഞ്ഞതാണ്. അങ്ങനെയുള്ള ശോഭാ സുരേന്ദ്രൻ എങ്ങനെയാണ് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവിനെ, ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ ചരട് വലിച്ചു, ചർച്ച നടത്തി എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതിന് മറുപടി പറയേണ്ടത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. ശരി, പ്രകാശ് ജാവ്ദേക്കറെ ഇ പി ജയരാജൻ കണ്ടുവെന്ന ശോഭാ സുരേന്ദ്രന്റെ ആരോപണത്തിൽ ഇ പി ജയരാജൻ നിയമ നടപടി തുടങ്ങിയിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ, കെ സുധാകരൻ, ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെയാണ് നിയമ നടപടിക്ക് നോട്ടീസ് അയച്ചത്. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും വി വി അരുൺ. ആലപ്പുഴയിലെ